ഹായ് എവരിവൺ, സെറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ സ്ഥിരമായിട്ട് പെട്ടുപോകുന്ന ചില ട്രാപ്പുകളെ പറ്റിയും ആ ട്രാപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ടോപ്പിക്. വീഡിയോ ഒടുക്കം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും കുറച്ച് മിനിറ്റുകൾ പ്രയോജനപ്രദമായ മിനിറ്റുകളായിരിക്കും ഇതെന്ന് അഷുറൻസ് തരാം. ഒന്നാമത്തെ പ്രശ്നമാണ് ഡിഫറൻറ്റ് കട്ട് ഓഫ് ഉണ്ടെന്നുള്ള കാര്യം അറിയാതിരിക്കുകയും അതനുസരിച്ച് തയ്യാറെടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, നെറ്റ് പേപ്പർ വണ്ണിനും സോറി പേപ്പർ ടുവിനും കൂടി കമ്പൈൻഡ് ചെയ്തുള്ള പോലെ സെറ്റ് പേപ്പർ വണ്ണിനും നിങ്ങളുടെ പാർട്ട് വണ്ണും പാർട്ട് ടുവും ജനറൽ പേപ്പറും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയും ഉണ്ട്. ഈ രണ്ടിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കട്ട് ഓഫും ഉണ്ട്, അതുപോലെ ഒരു കമ്പൈൻഡ് കട്ട് ഓഫ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഓരോ പേപ്പറിനും 40% വീതം സ്കോർ ചെയ്യണം. ഓവറോൾ എന്നാൽ 48% സ്കോർ ചെയ്യണം. പല കുട്ടികളും ഈ സബ്ജക്ട് കട്ട് ഓഫ് കടക്കും. കമ്പൈൻഡ് കട്ട് ഓഫ് ഒ ബി സി ആണെങ്കിൽ അത് 35-45 ആവും. എസ് സി എസ് ടിയിലേക്ക് അത് മാറി താഴേക്ക് താഴേക്ക് കട്ട് ഓഫ് മാറി വരും. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് തരം കട്ട് ഓഫ് ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. അതിൽ ജനറൽ പേപ്പറിൻ്റെ കട്ട് ഓഫ് കടക്കാൻ പ്രത്യേകം ഫോക്കസ് ചെയ്യുകയും വേണം. കാര്യം സബ്ജക്റ്റ് ഏരിയ ഭംഗിയായിട്ട് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. എന്നാൽ ആ സബ്ജക്റ്റ് ഏരിയ ക്ലിയർ ചെയ്താൽ പോലും നിങ്ങൾ ജനറൽ പേപ്പറിൽ 40% എന്ന് പറയുമ്പോൾ 48 മാർക്ക് നേടേണ്ടി വരും. കാര്യം ഔട്ട് ഓഫ് 120 ആണ് നമുക്ക് ഈ 40% വേണ്ടത്. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓരോന്നിനും കേരള സെറ്റിൽ എത്രയാണ് കട്ട് ഓഫ് എന്നുള്ള കാര്യം വരും. 40, 48, 35, 45, 35, 40 എന്നുള്ള നിലയിലാണ് യഥാക്രമം ജനറൽ ഒ ബി സി എസ് സി എസ് ടിക്ക് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കാത്തതും അതിനനുസരിച്ച് തയ്യാറെടുപ്പിൽ പേപ്പർ വൺ ആണെങ്കിൽ കറണ്ട് അഫയേഴ്സും ജനറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന വാസ്റ്റായിട്ടുള്ള ഒരു സിലബസാണ്. നല്ല രീതിയിൽ തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുള്ളൂ. പേപ്പർ ടു പി ജിയോടൊപ്പം പി ജി കഴിഞ്ഞിട്ട് അല്ലെ ബി എഡൊക്കെ ചെയ്യുമ്പം പഠിച്ചെടുക്കുന്നതും ഉണ്ട്. നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാവുന്നതായിരിക്കും. നിങ്ങളുടെ കോർ ഏരിയ ആയതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓവറോൾ കട്ട് ഓഫിന് മുകളിൽ പോകാനും 48% ഓവറോൾ കിട്ടണമെങ്കിൽ ഓരോ പേപ്പറിനും ഏറ്റവും കുറഞ്ഞത് 48% സ്കോർ ചെയ്യണം. ഈക്വൽ ആയിട്ടാണെങ്കിൽ ഇനിയും സബ്ജക്റ്റ് ഏരിയയ്ക്ക് 40 സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനൊരു 60%ത്തിനടുത്ത് സ്കോർ ചെയ്താലേ ഓവറോൾ 50%, 48% എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഒരു പേപ്പർ ആവുന്നതിനോടൊപ്പം മറ്റേ പേപ്പർ വീക്കായി പോവാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. അതിനാണ് ഈ I+N പോലെയുള്ള കോച്ചിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു പേയ്മെൻറ്റ്, വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ 6 സേവ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പി എസ് സി പരീക്ഷ നിങ്ങൾക്കറിയാം. ഒരിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 3-4 വർഷം കഴിഞ്ഞിട്ടാ അതേ പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും ജോലി കിട്ടാനും നിങ്ങളുടെ അത്രയും നാളത്തെ സാലറിയും ഇൻക്രിമെൻറ്റുകളും പ്രൊമോഷൻ സാധ്യതകളും ഒക്കെ ഡിലേ ആവുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ പോലെ തോന്നിയാൽ പോലും ഈ ഒരു ഫോക്കസ് ഇല്ലായ്മ പല കുട്ടികളും 2-3 ആവർത്തി 1-1.5 കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് പഠിച്ചു തുടങ്ങി സക്സസ്ഫുൾ ആവുന്നത് കാണാറുണ്ട്. 1500+ പേര് ഇപ്പോഴത്തെ എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. ഇതിന് മുൻപുള്ള കഴിഞ്ഞ 2-3 വർഷക്കാലത്തെ നമ്മുടെ റിസൾട്ടുകൾ തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ജനറൽ പേപ്പറിൽ ഫോക്കസ് ചെയ്യുക, ട്രാപ്പിൽ പെട്ടുപോകരുത്. നിങ്ങൾ ഇൻഡിവിജ്വൽ പേപ്പർ കട്ട് ഓഫ് ഇങ്ങനെ അനുഭവമുള്ളവരുണ്ടെങ്കിൽ അത് ദയവായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റു കുട്ടികൾക്ക് നമ്മളിത് ഡേ ഇൻ ഡേ ഔട്ട് ഇതേ കാര്യം കേൾക്കുന്നതാണ്. മറ്റുള്ളവർക്ക് കൂടി അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ക്ലിയർ ആവുകയും ഗ്രൂപ്പായിട്ടുള്ള കോമൺ കട്ട് ഓഫ് രണ്ടിനൂടെയുള്ള കമ്പൈൻഡ് കട്ട് ഓഫ് ക്ലിയർ ആവാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അത് അറിയിക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റാണ് റിവിഷൻ ഇല്ലായ്മ. പലരും പഠിച്ചു തുടങ്ങുന്നത് പരീക്ഷയോടടുത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു സമയത്താണ്. പക്ഷെ നന്നായി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാലറിയാം, പി ജി പഠിച്ച ഒരുവിധം വലിയൊരു ചങ്ക് ഓഫ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പഠിക്കാനുള്ള സമയവും ആകെ 6 ഉള്ളൂ. അപ്പോൾ 6 തന്നെ ഇത് പഠിക്കാൻ ഇൻസഫിഷ്യൻ്റ് ആണെന്ന് ഞാൻ പറയും. അപ്പോൾ 2 ഒരു മാസമൊക്കെ പഠിക്കുന്നവരുടെ കാര്യവും പലരും പറയും, ഞാൻ പല തവണ സെറ്റ് എഴുതി സാറേ ഒരു രക്ഷയില്ല. നിങ്ങൾ എത്ര നാൾ ആത്മാർത്ഥമായിട്ട് ഇതിന് പഠിച്ചു, ഒരു 2-3 മണിക്കൂർ വെച്ചെങ്കിലും 5-6 പഠിച്ചാൽ ഇഫക്റ്റീവായിട്ട് സിലബസ് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. നെറ്റ് പോലെയുള്ള ഡിഫിക്കൽട്ടി, ഓരോ വർഷം ഡിഫിക്കൽട്ടി കൂടി വരുന്നുണ്ട്, എങ്കിൽ പോലും നെറ്റ് പോലെയുള്ള ഡിഫിക്കൽട്ടി ഇല്ല. നല്ലൊരു കോച്ചിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മെറ്റീരിയലുകളും
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകളും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ ഒരു മെന്ററും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാവുന്ന പരീക്ഷയാണ് സെറ്റ് എന്നുള്ളതിന് 1500 പ്രൂഫ് നമ്മുടെ അടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്, പ്രോപ്പർ റിവിഷനും കാര്യങ്ങളും നടത്തി തന്നെ പരീക്ഷ എഴുതാനായിട്ട് പോവാം. മൂന്നാമത്തെ പോയിന്റാണ് സിലബസ് പ്ലസ് പി വൈ ക്യു ചേർന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. കുറേ വിദ്യാർത്ഥികൾ സിലബസ് മാത്രം നോക്കും, ക്വസ്റ്റ്യൻസ് നോക്കാതെ ഒരു പരീക്ഷാ ഹാളിൽ പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്ക് കിട്ടാൻ പോകുന്ന ദിവസമായിരിക്കും അങ്ങനെയാണെങ്കിൽ പരീക്ഷാ ഹാളിൽ. നമ്മൾ പഠിച്ചതിനനുസരിച്ച് LBS ചോദ്യം ചോദിക്കണമെന്ന് വാശി പിടിക്കല്ലേ? LBS എങ്ങനെയാ ചോദ്യം ചോദിക്കുന്നതെന്ന് ആയിരക്കണക്കിന് 1200, 1400 അടുത്ത് ചോദ്യങ്ങളായി. ഇപ്പോൾ കഴിഞ്ഞ 6-7 വർഷമായിട്ട് സിലബസ് മാറിയിട്ടില്ല. 2016 സിലബസ് മാറിയത്. അത് കഴിഞ്ഞുള്ള എത്ര പരീക്ഷകളുണ്ട്, ഓരോ വർഷവും 2 exam വീതം നടക്കുന്നുണ്ട്. 12-14 പരീക്ഷകൾ, ചോദ്യപേപ്പറുകൾ, അതിൻ്റെ ആൻസറുകൾ എല്ലാം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ സിലബസും PYQ-ഉം ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ഒരേ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. PYQ മാത്രം നോക്കി പോകുന്നവരുമുണ്ട്, അവർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിടും. കാര്യം ഫോക്കസ് ചെയ്യാത്ത ഏരിയകളിൽ നിന്ന് പുതിയ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് സിലബസും കവർ ചെയ്യണം, PYQ-ഉം പ്രാക്ടീസ് ചെയ്യണം. സമയബന്ധിതമായിട്ട് ഈ 120 ചോദ്യങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ അറ്റൻഡ് ചെയ്ത് തീർക്കാനും ടൈംഡ് ടെസ്റ്റുകളായിട്ട്, IPLS കോഴ്സിൽ 100 കണക്കിന് എക്സാമുകളുണ്ട്. അപ്പോൾ ഈ ടൈംഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടത് മസ്റ്റാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എല്ലാവരും വരുത്തുന്ന പിറ്റ്ഫോളുകളാണ്, ട്രാപ്പുകളാണ്. ഇതിൽ പെട്ടുപോകരുത്. ഡിഫറൻറ്റ് കട്ട് ഓഫ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. കമ്പൈൻഡ് കട്ട് ഓഫിന് മുകളിൽ സ്കോർ ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. 2 പേപ്പറിനും നിങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് 1 വളരെ വീക്കായിട്ട് പോകാതിരിക്കാൻ ഓർക്കുക. കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് മാസാമാസം പഠിച്ചു പോയി ടെസ്റ്റ് എടുക്കുന്നത് ഉറപ്പുവരുത്തുക. റിവിഷൻ വീക്കെൻഡ് മന്തിൻ്റെ 2-3 റൗണ്ട് റിവിഷനെങ്കിലും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ആവർത്തിച്ച് കണ്ട് മെറ്റീരിയലുകൾ പഠിച്ചെടുക്കുന്നുണ്ട്, ദിവസവും വേണ്ട ടൈമും സ്റ്റഡി പ്ലാനും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 3rd, കൃത്യമായിട്ടുള്ള സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കവർ ചെയ്ത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ടൈംഡ് ടെസ്റ്റുകൾ എടുത്ത് സമയബന്ധിതമായി പരീക്ഷ എഴുതാനുള്ള പരിശീലനം പരീക്ഷാ ഹാളിൽ പോകുന്നതിന് മുൻപ് നേടിയിട്ട് പോവുക. നിങ്ങളുടെ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഒരു 99% അഷുറൻസോടുകൂടി പറയാൻ പറ്റും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അടുത്ത 5-6 മാസം ചെയ്യുകയാണെങ്കിൽ സെറ്റ് പരീക്ഷ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. IPLS പുതിയ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോംബോ 2 പേപ്പറും കൂടി എടുക്കുമ്പോൾ ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഫ്രീ ആയിട്ട് ട്രയൽ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. നമ്മുടെ ടീം എപ്പോഴും അക്സസിബിൾ ആണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടാം. ഫോൺ വിളിക്കുകയാണെങ്കിൽ രാവിലെ 9:30-7:30 ഇടയിലായിട്ട് മൺഡേ ടു സാറ്റർഡേ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. നന്നായി പഠിച്ച് മികച്ചൊരു വിജയം നേടാൻ നിങ്ങൾക്ക് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.